ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞ് മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വർക്ക് ഏരിയ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് വൃത്തിയാക്കി എടുക്കാമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അടുക്കളയിൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗവും അതുപോലെ വിറകടുപ്പും തമ്മിൽ ഒരുപാട് അടുത്താണ് ഇരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഡെയിലി ഗ്യാസ് അപകടങ്ങളുടെയൊക്കെ കാര്യങ്ങൾ കേട്ട് കേട്ട് ടെൻഷനായിട്ട് കരുതി ഗ്യാസൊക്കെ നമുക്ക് വർക്ക് ഏരിയയിലോട്ട് മാറ്റാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വർക്ക് ഏരിയയിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതെങ്കിലും നമുക്ക് ഡെയിലി യൂസ് ഇല്ലാത്തതാണ്, എങ്കിലും നമുക്ക് വേണ്ട സാധനങ്ങളുമാണ്. അതുകൊണ്ട് ഇതൊന്ന് മാറ്റിക്കൊണ്ട് കളയാനുള്ള ഒരു സംവിധാനം നമുക്ക് ഇല്ല. അതുപോലെ തന്നെ ഈ കിടക്കുന്ന വലിയൊരു ദോശക്കല്ലുണ്ട്, അതും വേറെ എങ്ങോട്ടും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കർട്ടൻ ഇടുന്നുണ്ട്. ഞാൻ കർട്ടൻ തയ്ച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ആ നമ്മുടെ വർക്ക് ഏരിയ എൽ ഷേപ്പാണ്. അപ്പം സോറി, കൗണ്ടർ ടോപ്പ് എൽ ഷേപ്പാണ്. അപ്പോൾ ഈ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലായിട്ട് എൽ ഷേപ്പിൽ ഞാൻ കർട്ടൻ അടിച്ച് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഇത് ഗ്രില്ലാണ് ഇട്ടിരിക്കുന്നതും, അവിടെയും കൂടെ ഞാൻ കർട്ടൻ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൂടെ കർട്ടൻ ഇടുകയാണ്. അപ്പം ഇത് ഞാൻ സാരി തുണിയിൽ തയ്ച്ച കർട്ടനാണ്. ഇത് അത്യാവശ്യം നമുക്ക് അകത്തേക്ക് വെട്ടം കിട്ടുകയും ചെയ്യും, എങ്കിൽ കർട്ടൻ ഉണ്ട് താനും. അങ്ങനെ അവിടെ കൂടെ കർട്ടൻ ഇട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വർക്ക് ഏരിയയിൽ ഫുള്ള് ഗ്രില്ലിന് ഫുള്ള് കർട്ടൻ ഇട്ടിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൻ്റെ താഴെയും കർട്ടൻ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ ഇങ്ങനെ കാറ്റായിട്ട് ഇങ്ങനെ പറന്ന് കളിക്കുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യുകയാണ് അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട്. പെയിൻറ്റ് ചെയ്യലൊക്കെ അസൗകര്യം ആയതുകൊണ്ട് ഞാൻ വാൾപേപ്പർ ഒട്ടിച്ചു കൊടുക്കാമെന്ന് കരുതി ഞാനങ്ങനെ വാൾപേപ്പർ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാൾപേപ്പർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്നിനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഏറ്റവും വലിയ ടാസ്ക് ഇത് തന്നെയായിരുന്നു നമ്മളെ കൊണ്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഒരാളുടെ ഹെൽപ്പിനുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ തന്നെ ഒട്ടിച്ചെടുക്കുന്നത് കുറച്ച് ടാസ്ക് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ഫിത്തി മുഴുവന് നമ്മൾ വാൾപേപ്പർ ഒട്ടിച്ചെടുക്കുകയാണ്. വീഡിയോയിൽ വെട്ടത്തിൻ്റെ അസൗകര്യം ഉണ്ടെന്നറിയാം, സോറി. അപ്പോൾ ഈ ഒരു വാൾപേപ്പർ ഒട്ടിച്ചെടുത്തപ്പോഴത്തേന് അവിടെ ഭയങ്കര ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല വീഡിയോ കാണുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ആ ദോശക്കല്ല് മാറ്റാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു വിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസ് സ്റ്റോപ്പൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി അത്യാവശ്യം നമുക്ക് കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള പൗഡേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഒരു ട്രെയിലാക്കി ഒരു മൂലയിൽ വെക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ ട്രെയിലാക്കിയിട്ട് തേയില, പഞ്ചസാര, കോഫി പൗഡർ ഇത് മൂന്നും കൂടെ ആ ഒരു കുഞ്ഞ് ട്രെയിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് വലിയ ട്രെയിൽ നമ്മുടെ ബാക്കി പൗഡേഴ്സും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അതെല്ലാം അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട സ്പൂണുകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിനകത്താക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് എടുത്തങ്ങ് കഴുകി എടുത്താൽ മതി. അങ്ങനെ അത് ഞാനൊരു സൈഡിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട്, ചുമ്മാ ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ട്. അത് ഞാനിങ്ങനെ ബോട്ടിൽസ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ വർക്ക് ഏരിയ മേക്കോവർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മേക്കോവറെന്നൊന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ബക്കറ്റിൽ നമുക്ക് അതത് ദിവസത്തേക്കുള്ള വെള്ളം എടുത്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കല്ല്, ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്യുക, എന്നാലേ നമ്മുടെ വീഡിയോ സജഷൻ പോകത്തുള്ളൂ. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ പ്ലീസ് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.